സുഹൃത്തുക്കളെ, എൻ്റെ പേര് ആഹ്ലാദ് എന്നാണ്. ഞാനൊരു MSc MLT കഴിഞ്ഞ് ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു രണ്ട് ദിവസമായി കേൾക്കുന്നതാണ് നമ്മുടെ ഔട്ട്സൈഡ് കേരളത്തിന് പുറത്തുനിന്നും വിദേശത്തുനിന്നും ഒക്കെ വന്നവരിൽ ഒരു 400 മുകളിൽ ആൾക്കാർ അവർക്ക് 14 ക്വാറന്റൈൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ലംഘിച്ച് അങ്ങനെ ഒരു 400 മുകളിൽ ആൾക്കാർക്കെതിരെ കേസെടുത്തതായിട്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ കേൾക്കാനിടയായി. അങ്ങനെ ഈ ലംഘിക്കുന്നവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്കിത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവെയ്ത് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും പുറത്തിറങ്ങുന്നവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് മാർച്ചിലാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് അങ്ങനെ ഒരു 3 ഒരുവിധം എല്ലാവരും പെട്ടിരിക്കുന്ന അവസ്ഥയാണ്, നമ്മുടെ കേരളത്തിലായാലും എവിടെയായാലും. അങ്ങനെ പുറത്തിറങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ ഇവരെല്ലാവരും വീട്ടിൽ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ ഉദാഹരണം പറയാം. എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ അറിയാം, 100 യാത്രയാണ് ഞാൻ കഴിഞ്ഞ 1 ചെയ്തത്. അങ്ങനെ 1 അവധി കിട്ടിയാൽ ഞാൻ കറങ്ങി നടക്കുന്ന ആളാണ്. ആ ഞാൻ പോലും ഈ കഴിഞ്ഞ 3 ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയിട്ടില്ല. അങ്ങനെ വീട്ടിനുള്ളിൽ ഇരിക്കുകയുണ്ടായി. അതുപോലെ ജോലി, സാധാരണക്കാരും ഡെയിലി ജോലിക്ക് പോകുന്നവരും പാവപ്പെട്ടവരും അങ്ങനെ എല്ലാവരും ഈ ക്വാറന്റൈൻ ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഇവരുടെ വീട്ടിൽ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഒരു പരിധിവരെ കൊറോണയുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ നമ്മുടെ കേരളത്തിൽ കൂടുതലായി സാധിച്ചത് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതൊരു പ്രധാന ഘടകം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് ഈ കൊറോണയുടെ അളവ് കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ അവരുടെ സഹകരണം കൊണ്ട് തന്നെയാണ് ഇത്രയും കുറയുവാൻ ഇടയായത്. അതുപോലെ തന്നെ പോലീസിന്റെ കാര്യം നമുക്ക് നോക്കാം. ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ഒരു ദിവസം, എൻ്റെ വീട് ബാലരാമപുരത്താണ്, ഒരു ദിവസം ട്രിവാൻഡ്രത്ത് പോവുകയുണ്ടായി. അപ്പോൾ ഒരു 3 സ്ഥലങ്ങളിൽ ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ എത്ര സുരക്ഷ കൊടുക്കുമോ അതുപോലെ പ്രൊട്ടക്ഷൻ ചെയ്ത് ഇവരിങ്ങനെ ചോദ്യങ്ങളും ചോദിച്ച് അത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് അവരെ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. അത്രയും കരുതൽ അവരെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവൻ പണയം വെച്ച് ഏപ്രിൽ മാസത്തൊക്കെ നല്ല ചൂട് കാലമായിരുന്നു. അപ്പോൾ പോലും ഇത്രയും കരുതലെടുത്തിട്ടാണ് അവർ നിന്നത്. അതുപോലെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, ഞാനും ഒരു ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ അവരായാലും രാവും പകലും കഷ്ടപ്പെട്ട്, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഇപ്പോഴുള്ള നിയമം എന്ന് പറയുന്നത് മാസ്ക് വെച്ച് മാത്രമേ പുറത്തു പോകാവുന്നത്. അതും 100 ആളുകൾ ലംഘിക്കുകയാണ്. അവർക്ക് ചിലപ്പോൾ ഈ മാസ്ക് വയ്ക്കുന്ന ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ടാവാം അവർ വയ്ക്കാതിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, വെറും ഒരു മാസ്ക് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ആരോഗ്യ പ്രവർത്തകർ PPE കിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു 10 എടുക്കുക ആ കിറ്റ് മൊത്തം ഇടാനായിട്ട്. അങ്ങനെ ഒരു 2-4 ലെയർ കവറിങ് ഇട്ട് 1 നിൽക്കുമ്പോൾ തന്നെ വേർക്കാൻ തുടങ്ങും. ആ കവറിങ് ഇട്ടാണ് ഇപ്പോഴത്തെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 10 to 14 പണ്ട് 7 ആയിരുന്നത്. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ 10, 12, 14 ഡ്യൂട്ടി ടൈം. അപ്പൊ അത്രയും നേരം ഈ ഇത്രയും PPE കിറ്റിട്ടാണ് അവര് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവർക്കതിനുള്ള ശമ്പളം കിട്ടുന്നില്ലേ എന്ന്. എന്നാലും മറ്റ് ജോലികളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വലിയ ശമ്പളമൊന്നും അല്ല അവർക്ക് കിട്ടുന്നത്. കൂടിപ്പോയി ഒരു 15,000-20,000, മാക്സിമം ഒരു 25,000 അത്രയ്ക്കൊക്കെ തന്നെയാണ് അവർക്കും കിട്ടുന്നത്. അതും അവർ ഈ നാടിനെ രക്ഷിക്കണമെന്നുള്ള അവർ ആത്മാർത്ഥ പരിശ്രമത്തിന്റെ ഫലമായാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ ആംബുലൻസ് ഡ്രൈവർമാർ, അങ്ങനെ ഇതുപോലെ ഈ ഇതിനു വേണ്ടി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എല്ലാവരുടെയും ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് മാർച്ചിൽ നല്ല ഉയർന്നു വന്ന കൊറോണയെ നമ്മുടെ നാട്ടിൽ, അതർ സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞതിന്റെ മുന്നിലത്തെ ആഴ്ചകളിൽ 0 വരെ എത്തിച്ച്, അതായത് ഒരു ദിവസം കൊറോണ ഇല്ലാന്ന് വരെ പറയാനിടയായി. അങ്ങനെ ഒരു രീതിയിൽ എത്തിക്കാൻ സാധിച്ചത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഐക്യതയും ഇതുപോലെ ആരോഗ്യ പ്രവർത്തകരും എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, എൻ്റെ ഒരു സുഹൃത്ത് ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ആ കുട്ടി പറയുന്നതൊന്ന് ഞാൻ ഇതിൻ്റെ ഇടയിൽ ചേർക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ അവർക്ക് വന്നിട്ട് രാവിലെ 7 കയറിയിട്ട് വൈകിട്ട് 10 ഇറങ്ങാൻ പറ്റിയില്ല. ഈ ഡെയിലി വന്ന മുഖ്യമന്ത്രി വന്ന് കൊറോണ 10 പോസിറ്റീവ്, 20 പോസിറ്റീവ്, 1,000 ചെയ്തു, 5,000 ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ളവരുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ് ഈ പറയുന്നത്.
അപ്പൊ ആ കുട്ടി പറയുന്നതിനെ ഞാനിപ്പോ ആഡ് ചെയ്ത് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. കഷ്ടം അവർക്കൊന്നും ഇതിന് പിന്നിൽ നടക്കുന്നവരുടെ കഷ്ടപ്പാടും അവരുടെ ത്യാഗവും എന്താന്ന് അറിയത്തില്ല. അതിന്റെ സീരിയസ്നെസ് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവണില്ലെന്നാണ് ഓർക്കണത്. അവര് ഈ സർക്കാർ ഓരോ കാര്യങ്ങൾ പറയാണ് നമ്മുടെ എല്ലാവരുടെയും നാടിന്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അതനുസരിച്ച് ഇവർമാർക്കും ഒന്ന് മനസ്സിലാക്കി ഒന്ന് സാക്രിഫൈസ് ചെയ്ത എന്താ കുറച്ച് നാളെ വീട്ടിൽ നിന്നു. കഷ്ടമുണ്ട്. വെറുതെ ഇവന്മാരിങ്ങനെ ഇറങ്ങി കിടന്ന് കേസുകൾ കൂടുന്നതുകൊണ്ടാണ് നമ്മളിവിടെ നമ്മളെ പോലെയുള്ളവര് ഇതിന്റെ പുറകെ ഇങ്ങനെ എന്താ ഓരോ ടെസ്റ്റുകളും സമയവും ഇല്ല, നേരവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഉറക്കവും ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കണം. അവർക്കത് അറിയണ്ടല്ലോ. അവർക്ക് ഒരു ദിവസം ഇറങ്ങി കിടന്ന് എന്തെങ്കിലും തോന്നിയ സാമ്പിളിങ് കൊടുത്താൽ മതി, അതിന്റെ പിന്നിൽ ഓടാൻ നമ്മളുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലല്ലോ. അതിന്റെ പിന്നിൽ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് ഇപ്പൊ അതാ ഞാൻ ഇറങ്ങിയപ്പോ വീണ്ടും ഗവൺമെന്റിൽ നിന്ന് 194 സാമ്പിൾ വീണ്ടും വന്നേക്കണം. നാളെ രാവിലെ 8 മണിക്ക് പോകണം. എനിക്ക് അറിഞ്ഞുകൂടാ ഉള്ളേ, മടുത്തു. കാരണം സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ നമ്മുടെ ആരോഗ്യ സംവേദിക്കണില്ലേ, ആകെ ലിമിറ്റഡ് ആൾക്കാരേ ഉള്ളൂ, സ്റ്റാഫും ഇല്ല എടുക്കാൻ. സ്റ്റാഫ് തരുവാണെങ്കിൽ നമുക്കൊരു ഷിഫ്റ്റ് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിദേശത്തു നിന്നുള്ളവർ നമ്മുടെ നാട്ടിൽ നമ്മുടെ അവരുടെയും നാട് തന്നെയാണ് കേരളം. അപ്പൊ എല്ലാവരും പറഞ്ഞു എനിക്ക് വരുന്നതിന് ഒരു എതിർപ്പും ഇല്ല. എന്റെ ബ്രദർ, ഞാൻ 2 മക്കളിൽ ഒരാളാണ്, എന്റെ ബ്രദറും ഗൾഫിൽ ഇതാ നേഴ്സായിട്ടിരിക്കുകയാണ്. 10-200 മുകളിൽ കൊറോണ പേഷ്യൻസ് ഉള്ള ഒരു ഹോസ്പിറ്റലില് നേഴ്സായിട്ട് PPE കിറ്റ് ഇട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. ഇപ്പൊ എല്ലാവരും വരണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. എനിക്കും അവര് പറഞ്ഞതിൽ ഒരു എതിർപ്പും ഇല്ല. അങ്ങനെ എത്ര പേര് വേണോ വന്നോട്ടെ, നിങ്ങള് ഓരോ സ്റ്റേറ്റിലും കിടന്ന് കഴിഞ്ഞ ഒരു മാസം മുന്നേക്ക് നോക്കിയാൽ അറിയാം, ഞങ്ങളെ നാട്ടിലെത്തിക്കൂ, എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കൂ എന്ന് കരഞ്ഞുള്ള വീഡിയോ ഒത്തിരി ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് നിങ്ങളെ പരമാവധി ഗവൺമെന്റിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാട്ടിൽ വരാനുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വന്നുകൊണ്ടിരിക്കുന്നവർ ഇവിടെ ഉള്ളവരുടെ കഷ്ടപ്പാടിന്റെ ഫലമായി ഈ കുറച്ചു കൊണ്ടുവന്നവരില് ഇടയ്ക്കാണ് നിങ്ങളും എത്തിച്ചേരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ക്വാറന്റൈൻ ലംഘിക്കുന്നത് ബാക്കിയുള്ളവർ ചിന്തിച്ചു നോക്കുമ്പോൾ ഞങ്ങളൊക്കെ എന്ത് മണ്ടന്മാരായി, ഇത്രയും നാള് നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇത്രയും ജോലിയുള്ളവരായ എല്ലാവരും സഹകരണത്തോടെ ഇങ്ങനെ വീട്ടിൽ വരുന്നു. ഈ ആരോഗ്യ പ്രവർത്തകർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ നാട്ടിൽ കുറച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എല്ലാവരും വന്നോളൂ. പക്ഷെ 14 ദിവസത്തെ ക്വാറന്റൈൻ ഗവൺമെന്റ് പറയുന്ന അതുപോലെ അനുസരിച്ച് വീട്ടിലല്ലെങ്കിൽ ക്വാറന്റൈൻ സെന്ററുകൾ നിന്ന് നിങ്ങൾ ഉള്ളവരെ കൊറോണ ഉള്ളവരായിരിക്കാം ഇല്ലാത്തവരായിരിക്കാം, എന്തു തന്നെ ആയാലും നിങ്ങൾ ആ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ ദയവ് ചെയ്ത് പാലിച്ച് അതിനുശേഷം നിങ്ങൾ എവിടെ വേണോ പുറത്തിറങ്ങി നടന്നോളൂ. എന്തെങ്കിലും സൗഖ്യമാവും, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒരു സുരക്ഷിതമായി മാറുന്ന ഒന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാതിരിക്കുക. നിങ്ങൾ ഈ ഇറങ്ങി നടക്കുന്നവർ ഈ നാടിനോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഇത്രയും നാള് ഈ 2-3 മാസം ഈ വീട്ടിൽ ഇരുന്ന് ഞങ്ങളൊക്കെ മണ്ടന്മാരാവുകയാണ് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇറങ്ങി നടക്കുകയാണെങ്കിൽ. ഇപ്പൊ നമ്മൾ ഇത്രയും നാൾ ഇങ്ങനെ സഹിച്ച് ഈ സാധാരണക്കാർ എല്ലാവരും ഇങ്ങനെ സഹിച്ച് ജോലിയും കൂലിയില്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നതിൽ എന്തർത്ഥമാണുള്ളത് നിങ്ങൾ ഇങ്ങനെ വന്ന് ഇതുപോലെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ. അപ്പൊ അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഗവൺമെന്റൊക്കെ പറയുന്നതനുസരിച്ച് 14 ദിവസത്തെ ക്വാറന്റൈനിൽ കഴിയാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് പലർക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതുപോലെ ബുദ്ധിമുട്ടിയാണ് ഒരു ഇവിടെ ഉള്ള എല്ലാവരും കഴിഞ്ഞത്. അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ കൊറോണ നമ്മുടെ നാട്ടിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചത് എന്നുകൂടെ നിങ്ങൾ ചിന്തിക്കുക. അല്ലാത്ത പക്ഷം നമുക്കറിയാം കഴിഞ്ഞ ആദ്യകാലങ്ങളിൽ നമ്മുടെ പത്തനംതിട്ട ഒരാള്, അതുപോലെ കാസർഗോഡ് ഒരാള്, അങ്ങനെ അവരെയൊക്കെ നാട്ടുകാർ ഈ ഫേസ്ബുക്കിലൊക്കെ വഴി 1 ആഴ്ച വീട്ടുകാരെ തെറിയിറങ്ങി കേൾപ്പിച്ചിട്ടുണ്ട്. അതിൽ അതുപോലെ ഒരാളായി നിങ്ങൾ മാറപ്പെടും. നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ കൊറോണ ഇപ്പൊ ഇല്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദയവ് ചെയ്ത് ഈ 14 ദിവസത്തെ ക്വാറന്റൈൻ നിങ്ങൾ കൃത്യമായി പാലിക്കുക. അതുപോലെ തന്നെ ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ എല്ലാം പറഞ്ഞ് അവരെ എല്ലാ എഗ്രിമെന്റും എഴുതിയിട്ടാണ് നാട്ടിൽ വരുന്നത്, എന്നിട്ടും അവർ ലംഘിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ നിയമം തന്നെ ഉണ്ടാക്കുക. അങ്ങനെ ഉള്ളവർ അവർക്ക് കൊറോണയായിട്ട് വരികയാണെങ്കിൽ അവരുടെ മൊത്തം ചികിത്സ അവരുടെ സ്വന്തം ചെലവിൽ നടത്തണം. അതുപോലെ തന്നെ അവർ കാരണം ആർക്കെങ്കിലും കൊറോണ ഉണ്ടാവണമെങ്കിൽ അവരുടെയും ചെലവ് ഇവരെ കയ്യിൽ നിന്ന് വഹിക്കണം. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവരെല്ലാവരും കൃത്യമായിട്ട് ഈ ക്വാറന്റൈൻ അവരനുസരിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ
അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോ ഏറ്റവും നല്ലൊരു സ്ഥലത്താണ്. ഞാൻ ഒരു ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോ എത്തിയിരിക്കുന്നത് ഏറ്റവും നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ നാട്ടില് എന്ന് ഉറപ്പിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, എന്റെ വൈഫ് ESIC ഗുൽബർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തതാണ് ഒരു 4 മാസം മുന്നേ വരെ. അതിന്റെ തൊട്ടടുത്തുള്ള ജിംസ ഹോസ്പിറ്റലിലാണ് ഇന്ത്യയിലെ ആദ്യ കോവിഡ് മരണം നടന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ അറിയാം മറ്റു ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലെ ലാബും ഹോസ്പിറ്റലുകളുടെ ഒക്കെ ചികിത്സാ രീതി. അത് വെച്ച് നോക്കുമ്പോൾ നല്ല മികവേറിയ ചികിത്സയാണ് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ അവസരവും കിട്ടി ഇപ്പൊ നാട്ടിൽ വരുന്നതും കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ലംഘിക്കാനിടയാവരുത്. ദയവ് ചെയ്ത് നിങ്ങൾ ആ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇതിന്റെ ഒരു അപേക്ഷയായിട്ട് കാണുക. ഈ വീഡിയോ കാണുന്നവർ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒക്കെ കണ്ട് മനംമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.